ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി മൂന്ന് മുട്ട ആദ്യം തന്നെ പുഴുങ്ങി വെക്കണം കേട്ടോ. ഒരു 5 to 6 minutes വരെ ഒന്ന് പുഴുങ്ങി വെക്കുക ലോ ഫ്ലെയിമിലിട്ടാണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലോട്ട് എണ്ണയും നെയ്യും ഒഴിച്ച് ഈ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട തോലൊക്കെ പൊളിച്ച് കഴിഞ്ഞ് അതിനെന്താ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അടിയിൽ തട്ടാതെ നോക്കണേ, ഐ മീൻ കരിയാതെ നോക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ എണ്ണേൻ്റെ ഒപ്പം കുറച്ച് മുകളിൽ എന്ത് ചെയ്യുക, ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതേ പാനില് ആ മുട്ട മാത്രം മാറ്റിയെടുത്തിട്ട് നമ്മളുടെ ചുവന്ന മുളകില്ലേ, ആ മുളക് എന്ത് ചെയ്യുക, ഒരു 2 pieces പൊളിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിലോട്ട് നമ്മളെ കറാമ്പൂവ്, പിന്നെ നമ്മളെ ബിരിയാണിയിലിടുന്ന ആ കോലി പോലത്തെ സാധനം, അതൊക്കെ കൂടി എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഏലക്കായും കൂടി ഒന്ന് പൊളിച്ച് അതിൻ്റെ തോലൊന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും എന്ത് ചെയ്യുക, നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. അതൊന്ന് പാകമായിട്ട് വരുമ്പോക്ക് അതിലോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി, ചെറിയൊരു പീസ് വലിയ ഉള്ളി, അല്ലെങ്കിൽ ചെറിയൊരു വലിയ വലിപ്പമുള്ള ഒരു ഉള്ളി ഇടുക, അതും എന്ത് ചെയ്യുക, ഇതിലോട്ടിടുക. നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി എന്ത് ചെയ്യണം, ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതാണ്, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അവസാനം ഇനി ചേർത്താൽ മതി. ഇനി 1 cup എന്ത് ചെയ്യുക, വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനും കുറച്ചേശേ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും കരിഞ്ഞു പോകാതെ കുറച്ചാദ്യം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെയും നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ കുറച്ച് വെള്ളത്തും ഒഴിച്ച് നന്നായിട്ട് വാട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, തക്കാളിയും പച്ചമുളകും എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. പച്ചമുളകും ഇനി ഉള്ളീൻ്റെ ഒപ്പം ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഒന്നും കൂടി വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ബാക്കി 1 cup വെള്ളം കൂടി കുറച്ച് നേരത്തെ അരിഞ്ഞ് ബാക്കി ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് 2 minutes നേരം ഒന്ന് തിളച്ച്, ഒന്ന് 2 minutes അല്ല, ഒന്ന് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മുട്ട ഞാൻ 2 nuts മുറിച്ചിട്ടാണ് ഇടുന്നത്. അതല്ലെങ്കിൽ 4 pieces അല്ലെങ്കിൽ 2 pieces ആക്കിയിട്ട് 3 muttas എന്ത് ചെയ്യുക, അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുട്ട ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് ഇടുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു 2 minutes ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഓപ്പൺ ആക്കുക, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യണേ.